നടൻ കൃഷ്ണകുമാറിന്റെ കണ്ണു തകർത്തു. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൊല്ലത്തെ എൻ ഡി എ സ്ഥാനാർത്ഥിയും നടനുമായ ജി കൃഷ്ണകുമാറിന് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ കണ്ണിന് ഗുരുതരമായ പരിക്കേറ്റു. ഇന്നലെ വൈകിട്ട് മുളവന ചന്തയിൽ വെച്ചായിരുന്നു അപകടം നടന്നത്. സ്വീകരണത്തിനിടെ കൂർത്ത വസ്തു വെച്ച് ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് ആരോ കുത്തുകയായിരുന്നു എന്നാണ് വിവരം. കൂർത്ത വസ്തു കൊണ്ട് കണ്ണിന്റെ കൃഷ്ണമണിക്കാണ് പരിക്കേറ്റത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ആവേശത്തിൽ വേദന വകവെക്കാതെ ഏതാനും മണിക്കൂറുകൾ കൂടെ ജി കൃഷ്ണകുമാർ പ്രചരണ രംഗത്ത് തുടർന്നു എങ്കിലും വേദന സഹിക്കാൻ വയ്യാതായപ്പോൾ സഹപ്രവർത്തക ഹൃദയത്തെ കൊല്ലം ബെൻസിഗർ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു. ഒരാഴ്ചത്തെ വിശ്രമം ഡോക്ടർമാർ നിർദ്ദേശിച്ചു എങ്കിലും ആശുപത്രിയിൽ ചികിത്സ തേടിയ ശേഷം കൃഷ്ണകുമാർ പ്രചരണം പുനരാരംഭിച്ചു. പക്ഷേ ഇന്ന് രാവിലെ വീണ്ടും വേദന അധികമായതിനെ തുടർന്ന് അദ്ദേഹം ഹോസ്പിറ്റലിലെത്തി. തൃശൂർ പൂരം അട്ടിമറിക്കുവാൻ അന്തംകമ്മി സർക്കാർ നടത്തിയ ഹീനശ്രമങ്ങളെക്കുറിച്ച് വളരെ രൂക്ഷമായ ഭാഷയിൽ താൻ പ്രതികരിച്ചതിന്റെ പ്രതികാരമാവാം ഇതെന്ന് കൃഷ്ണകുമാർ ഐ ടി വി ന്യൂസിനോട് പ്രതികരിച്ചു. കൃഷ്ണകുമാർ ജി, ഗുഡ് മോർണിംഗ്. നമസ്കാരം. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ആ, ഞാൻ വിവരം അറിഞ്ഞ വിളിച്ച. എങ്ങനെയുണ്ട്? ഞാൻ വിചാരിച്ചതിനേക്കാൾ ഗുരുതരമായി പോയി. അതായത് നമ്മൾ ഈ സാധാരണ കണ്ണിലൊരു ഷാർപ്പ് ഒബ്ജക്റ്റ് എല്ലാം കുത്തുമ്പോഴത്തേ നമുക്കൊരു പെയിൻ വരും, നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വന്നു. അപ്പോൾ ഒരു പ്രചരണം നടക്കുമ്പോൾ നമുക്ക് അറിയുന്നില്ലല്ലേ ആര് എന്ത്, നമുക്ക് അറിയാൻ പറ്റും. ഭയങ്കര കൂട്ടമായിരുന്നു കൊണ്ടറയില്. അപ്പോ ഇത് തൊട്ട് മുമ്പ് നടന്നൊരു സംഭവമായിട്ട് ബന്ധപ്പെടുത്തുമ്പോഴാണ് എന്റെ ഒരു കാഠിന്യം മനസ്സിലാകുന്നത്. കാരണം ഈ തൃശൂർ പൂരവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ വളരെ രൂക്ഷമായ ഭാഷയിലാണ് ഞാൻ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിമാരുടെ ഗുണ്ടകൾ പോലീസിൽ കയറി ഇത്തരം പ്രവർത്തിക്കുന്നതൊക്കെ നിശ്ചിതമായ ഭാഷയിലാണ് സംസാരിച്ചത്. ഇത് കഴിഞ്ഞുള്ള അടുത്ത ഇത് വന്നപ്പോൾ അവിടെയും അതുപോലെ കൂട്ടവും ഭയങ്കര ആൾക്കൂട്ടമായിരുന്നു. ഒരിടത്തും ഈ തിക്കും തിരക്കും ഉണ്ടായിട്ടേ ഇല്ല. ഇവിടെ ഒരു തിക്കും തിരക്കും ഉണ്ടാക്കിയപ്പോ ഇപ്പൊ ആൾക്കാർ പറഞ്ഞു കൃഷ്ണകുമാർ അത് ക്രിയേറ്റഡ് ആണ്, അവരുടെ ആളുകൾ കയറി ചെയ്തിരിക്കുന്നതാണ്. ഈ കണ്ണിന് ഇത് കുത്തിയിരിക്കുന്നത് ഇതെങ്ങനെ കണ്ണിലേക്ക് എന്തെങ്കിലും വെച്ചാലും കുത്തിയതാണോ? എങ്ങനെ ഇതൊരു പരിക്ക് സംഭവിച്ചു ഉണ്ടാകുന്നത്? അങ്ങനെ ആ, കാരണം നമ്മൾ ഈ കൂട്ടത്തിൽ എന്ത് സംഭവിക്കുന്നു സത്യം പറഞ്ഞു നമ്മൾ കാണുന്നില്ല, ഒരാളെ കാണും. കാരണം കൂട്ടത്തിൽ വരുമ്പോൾ പലതും പറ്റും, കാലിൽ ചവിട്ടും പറ്റും, അമ്മമാര് തിരക്ക് വരും. എന്തോ ഒരു സാധനം കണ്ണിൽ വന്ന് കുത്തുകയായിരുന്നു. ഞാൻ കണ്ണടച്ച് അങ്ങോട്ട് കൊണ്ട്, കാരണം എനിക്ക് വേദന ഭയങ്കരമായി പോയി. വെള്ളം അവിടെ നേരെ കൊണ്ടുവന്ന് വെള്ളം ഒഴിക്കും, നീറുന്നുണ്ടായിരുന്നു. ഞാൻ എന്ത് ചെയ്തു, കർച്ചീഫൊക്കെ വെച്ചിട്ട് ഞാൻ പ്രചരണത്തിൽ പോയി. പക്ഷെ കുറച്ച് ഇവ കണ്ണ് തുറക്കാൻ പറ്റാതെ വരുന്നു. എന്തോ കണ്ണിൽ കിടക്കുന്നവർ. അങ്ങനെ ഐ ഹോസ്പിറ്റലിൽ പോയപ്പോഴാണ് ഈ കോർണിയ കട്ടായി പോയി നമ്മുടെ കൃഷ്ണമണി. അതാണ് എനിക്ക് അപ്പൊ കണ്ണടയ്ക്കാൻ വയ്യ. അങ്ങനെ അവിടെ നിന്ന് അവര് ഡ്രസ് ചെയ്ത് വിട്ടെങ്കിൽ ബെൻസിഗറിൽ പോകാൻ പറഞ്ഞു. എനിക്ക് പ്രചരണം നിർത്താനും പറ്റിയില്ല. അവിടെയാണ് എന്റെ ഒരു മിസ്റ്റേക്കും പറ്റിയത്. രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ ഞാൻ പ്രചരണത്തിന് പോയി. അപ്പോ തിരിച്ചുവിടെ വന്നപ്പോ ഇപ്പൊ ഡോക്ടർ പറഞ്ഞു നിങ്ങൾക്ക് അറിയില്ല കണ്ണിന്റെ കാഴ്ച പോകുന്നത് ഇങ്ങനെയാണ്. നിങ്ങൾ എന്താ അപ്പൊ ഇന്ന് വീണ്ടും പെയിൻ കൂടിയിട്ട് ഇപ്പൊ ബെൻസൂരി പോയിട്ട് വന്നു. അപ്പൊ ഇതൊരു കേസും കൊടുത്തിടാന്ന് വെച്ചു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് എന്താണ് സംഭവിച്ചത് നമുക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. ഇപ്പൊ തന്നെ എല്ലാ കാര്യങ്ങളും പേപ്പേഴ്സ് എല്ലാം നീക്കി ഹോസ്പിറ്റലിൽ നിന്ന് ഇതിന്റെ ഗുരുതരാവസ്ഥ കാണിച്ചു. ആ ലെറ്ററിൽ അതിന്റെ പ്രോബ്ലം എഴുതിയിട്ടുണ്ട്. അതെ അതെ, മനസ്സിലായി. കാരണം ഇത് ഞാനും പ്രതീക്ഷിച്ചില്ല. ഞാൻ ഇന്ന് ഇറങ്ങാന്ന് വെച്ചപ്പോഴപ്പോഴാണ് ഡോക്ടർ പറഞ്ഞ കാഴ്ച ശക്തി പോകും. കാരണം വെച്ചാൽ നിങ്ങൾക്ക് അറിയില്ല കോർണിയയിലാണ് കട്ട് കിട്ടിയിരിക്കുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഇലക്ഷൻ രംഗത്ത് നിന്ന് അകറ്റുക എന്നുള്ളതായിരിക്കാം ഇവരുടെ ഉദ്ദേശവും. ഈ പറഞ്ഞ പോലെ നമ്മളിതെല്ലാം കേൾക്കുന്ന വെച്ചാൽ അവിടുത്തെ ആൾക്കാർ പറഞ്ഞു, നമുക്ക് ഓരോ പ്രദേശത്തിന്റെയും പ്രത്യേകതകൾ അറിയില്ല. അപ്പൊ അവര് പറഞ്ഞു വെച്ചാൽ അതിതീവ്രമായ ആൾക്കാരാണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറഞ്ഞാൽ എന്തും ചെയ്യാൻ മടിക്കില്ല. നമുക്കിതൊന്നും മനസ്സിൽ പോകില്ലല്ലോ. കാരണം ഇപ്പോ സുനിൽ ഇവിടെ വന്നൊരു പ്രചരണത്തിൽ ഇറങ്ങുമ്പോൾ ആളും കൂട്ടവും വരുമ്പോൾ സ്വാഭാവികം നമുക്ക് ഉള്ളിനുള്ളിൽ എനർജിയും ഒരു സന്തോഷവും കൂടുതലാണ്. ആള് കൂടുതലേ. അതെ അതെ, നമ്മളൊന്ന് ചെറുതായിട്ട് മതി പറഞ്ഞു നിൽക്കും. പക്ഷേ ആ സമയത്താണ് ഇത് വരുന്നത്, പ്രതീക്ഷിക്കാത്ത സമയത്ത്. അല്പം വൈകിയാണ് കൃഷ്ണകുമാറിന്റെ സ്ഥാനാർത്ഥിത്വം എൻ ഡി എ പ്രഖ്യാപിച്ചതെങ്കിലും അദ്ദേഹത്തിന്റെ വരവോടെ കൊല്ലത്ത് ശക്തമായ ത്രികോണ മത്സരത്തിനാണ് കളമൊരുങ്ങിയിരിക്കുന്നത്. നടനും ഇടതു സ്ഥാനാർത്ഥിയുമായ മുകേഷിന് കിട്ടേണ്ടിയിരുന്ന വോട്ടുകൾ കൃഷ്ണകുമാറിന് കിട്ടും എന്ന അവസ്ഥയുണ്ടായപ്പോൾ മുതൽ കൃഷ്ണകുമാറിനെതിരെയുള്ള ദുഷ്പ്രചരണങ്ങൾ ഇവർ ശക്തമാക്കിയിരുന്നു. കൃഷ്ണകുമാറിന് പിന്തുണയുമായി കുടുംബം ഒന്നടങ്കം തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇറങ്ങിയതും വളരെയേറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. നല്ലൊരു കുടുംബസ്ഥനായ കൃഷ്ണകുമാറിന് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരുടെ നല്ലൊരു പിന്തുണയുണ്ട്. വളരെ നന്നായി ജനങ്ങളോട് ഇടപെടുന്ന കൃഷ്ണകുമാറിന് എൻ ഡി എയുടെ വോട്ട് നില മെച്ചപ്പെടുത്താനാവും എന്ന പ്രതീക്ഷയാണ് ഉള്ളത്. I2I ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.